Praise the Lord, praise the Lord. എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപത്തിൻ്റെ തകർന്നുകെടുക്കലാണ്. കത്തോലിക്ക സഭയുടെ അപ്പസ്തോലിക അനുശാസനം, ദ അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷനാണ് മതബോധന കേന്ദ്രം. സ്നേഹമുള്ളവരെ, ഇന്ന് 2024 മെയ് മാസം 13 തീയതി നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കിഴക്കിൻ്റെ വെളിച്ചം. കിഴക്കിൻ്റെ വെളിച്ചം, ഓറിയന്റാലെ ലൂമൻ എന്ന വളരെ 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 പ്രധാനപ്പെട്ട ഒരു പ്രബോധനമാണ്. ഈ വെളിച്ചം സഭ മുഴുവനും പ്രകാശിക്കട്ടെ. കിഴക്കിൻ്റെ വെളിച്ചം എന്ന അപ്പസ്തോലിക പ്രബോധനം 1995 മെയ് മാസം എഴുതിയതാണ്. എന്നാൽ ഇതിന് കാരണം കിഴക്കിൻ്റെ മഹത്വം. ഓറിയന്റാലിയം ഡിഗ്നിറ്റാസ് എന്ന പോപ്പ്ലിയോ 13 മാർപ്പാപ്പയുടെ പ്രധാനപ്പെട്ട അപ്പസ്തോലിക പ്രബോധനത്തിനെ ശതാബ്ദി ആഘോഷമായിട്ടാണ് ഇത് എഴുതിയത്. നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചം രണ്ടാമത് കൂടുതൽ വിശദമായി പഠിക്കുന്ന അവസരമാണ്. അതുകൊണ്ടാണ് കിഴക്കിൻ്റെ വെളിച്ചം ഒരു സൂക്ഷ്മദർശനം എന്ന ശീർഷകത്തിൽ. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും സന്യസ്തരും അൽമായർക്കും വേണ്ടി നമുക്ക് അൽമാർത്ഥമായി പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വേണ്ടി, സഭ ഒറ്റക്കെട്ടായി നിൽക്കുന്നതിനും സഭയുടെ ഐക്യത്തിനും, അതേസമയം സഭയുടെ ആരാധനക്കർമ്മം. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ നമ്മൾ കേട്ടു, സഭയുടെ ആരാധനക്രമം എന്നത് സ്വർഗം ഭൂമിയിൽ. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 11 പാരഗ്രാഫാണ്. ഈ 11 പാരഗ്രാഫിൽ നമ്മൾ പഠിച്ച ഒരു പ്രധാന കാര്യം, ലിറ്റർജി ഭൂമിയിലെ സ്വർഗമാകുന്നു. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും ചേർന്ന് ആത്മാർത്ഥമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ അവസ്ഥയ്ക്ക് പരിശുദ്ധാത്മാവ് എല്ലാവരിലും നിറഞ്ഞ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ട ആഹാരമിന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിനുമായ കർത്താവ് ഈശോ മിശിഹായെ, ഞങ്ങളുടെ വൈദികർക്കും സന്യസ്തർക്കും അൽമായർക്കും വിശ്വാസത്തിൻ്റെ വെളിച്ചം നൽകണമേ. സഭയോട് ചേർന്ന് നിൽക്കാനും പിതാക്കന്മാരെയും മാർപ്പാപ്പയെയും അനുസരിക്കാനും അനുസരണയ്ക്ക് ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് അനുസരിക്കാനുള്ള കൃപ നൽകണേ. അന്നന്ന് വേണ്ട ആഹാരമിന് ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങളോട്, തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സിനിമയുടെയും സഭയുടെ പ്രബോധനങ്ങൾ നമ്മൾ കൂടുതലായി പഠിക്കാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചം, ഓറിയന്റാലെ ലൂമൻ, അതിൽ 11 ഖണ്ഡികയാണ്. അതിപ്രകാരമാണ് മനുഷ്യന് മുഴുവനും പ്രപഞ്ചം മുഴുവനും വേണ്ടിയുള്ള ലിറ്റർജി.
a liturgy for the whole man and for the whole cosmos. ആരാധനക്രമം മനുഷ്യന് വേണ്ടിയും പ്രപഞ്ചം മുഴുവനും വേണ്ടിയാണ്. 11-ാമത്തെ ഖണ്ഡിക രാജ്യം മുഴുവനുകൂടി വായിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കാൻ ആരംഭിച്ചുവെങ്കിലും ഇപ്പോൾ ഇതിന്റെ ശീർഷകം തന്നെ പുതിയ തിരിച്ചറിവ് നൽകുന്നതായി എനിക്ക് തോന്നുകയാണ്. ആരാധനക്രമം ഒരു ചടങ്ങല്ല. സ്വർഗം ഭൂമിയിൽ മനുഷ്യവംശം മുഴുവനും വേണ്ടി മാത്രമല്ല, പ്രപഞ്ചം മുഴുവനും വേണ്ടിയാണ് ആരാധനക്രമം, ലിറ്റർജി. പ്രപഞ്ചം മുഴുവനും വേണ്ടി വരുവിൻ, നമുക്ക് ശ്രദ്ധയോടെ ഈ പ്രബോധനങ്ങളിലൂടെ നമ്മുടെ ആത്മാവിൽ വലിയ കാര്യങ്ങൾ കർത്താവ് നൽകുന്നു. ആരാധന അനുഭവത്തിൽ ആദ്യത്തെ വാക്ക് തന്നെ ആരാധന അനുഭവത്തിൽ, അത് ഇംഗ്ലീഷിലാണ് കൂടുതൽ മനസ്സിലാവുന്നത്. ഇൻ ദ ലിറ്റർജിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടോ? ആരാധന ഒരനുഭവമാണ് ആയിരിക്കണം. ആരാധന അനുഭവത്തിൽ വിശുദ്ധ ലിഖിതങ്ങളിൽ എന്ന പോലെ കർത്താവായ മിശിഹായാണ് വഴിയിൽ പ്രകാശം ചൊരിയുകയും പ്രപഞ്ചത്തിന്റെ സുതാര്യത വെളിപ്പെടുത്തുകയും ചെയ്യുന്ന വെളിച്ചം. കഴിഞ്ഞ നാല് സംഭവങ്ങൾ അവയുടെ അർത്ഥവും പൂർണ്ണതയും കണ്ടെത്തുന്നതും സൃഷ്ടപ്രപഞ്ചം എന്തിനെന്ന് വെളിപ്പെടുത്തുന്നതും മിശിഹായിലാണ്. സങ്കീർണമായ ഈ യാഥാർത്ഥ്യം അത്രയും അതിന്റെ തികവും ലക്ഷ്യവും കണ്ടെത്തുന്നത് ലിറ്റർജിയിൽ മാത്രമാണ്. ലിറ്റർജി ഭൂമിയിലെ സ്വർഗമാവുന്നത് അതുകൊണ്ടാണ്. മാംസമായിത്തീർന്ന വചനം പദാർത്ഥത്തെ രക്ഷാകര ശക്തിയാൽ നിറയ്ക്കുന്നതും ലിറ്റർജിയിലാണ്. കൂദാശകളിൽ ഇത് അതിന്റെ പൂർണ്ണതയിൽ പ്രത്യക്ഷമാവുന്നു. അവിടെ സൃഷ്ടവസ്തുവിന് മിശിഹ നൽകിയ ശക്തി ഓരോ വ്യക്തിക്കും അത് പകർന്നു കൊടുക്കുന്നു. മാമോദിസായിൽ പുനർജന്മത്തിന്റെ സ്നാനമായി തീരാനുള്ള കഴിവ് യോർദാനിൽ മുങ്ങിയ മിശിഹ ജലത്തിന് നൽകി. Praise the Lord. Christ the Lord is the light which illumines the way and reveals the transparency of the cosmos precisely as in the scripture. The events of the past find in Christ their meaning and fullness, and creation is revealed for what it is, a complex whole which finds its perfection. Its purpose in the liturgy alone. That is why the liturgy is heaven on earth and in the world who became flesh imbues matter with a saving potential which is fully manifest in the sacraments. Their creation communicates to each individual the power conferred on it by Christ. Thus the Lord immersed in Jordan transmit to the water a power which enables them to become the bath of baptismal rebirth. സ്നേഹമുള്ളവരെ, ഇത് നമ്മൾ
കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം വിശദീകരിച്ചു. എന്നാൽ ഇതിൽ ഒരു കാര്യം കൂടി ആഴമായി മനസ്സിലാക്കാൻ തോന്നുകയാണ്. നമ്മൾ അർപ്പിക്കുന്ന ബലി നമ്മളുടെ വ്യക്തിപരമായ ഒരനുഭവം, ആരാധന അനുഭവം ഉണ്ടാകണം. ആരാധന ഒരു അനുഭവമാകണം. അതൊരു ചടങ്ങ് പോലെ അങ്ങനെ വായിച്ചു പോന്നാ പോരാ. അതാണ് എന്റെ ആദ്യം എഴുതുന്നത്, ആരാധന അനുഭവം. ആരാധന അനുഭവം ഉണ്ടാകണമെങ്കിൽ നമ്മൾ വിചാരിക്കും എന്റെ വ്യക്തിപരമായ മേഖലകളൊക്കെ ഞാൻ സമർപ്പിക്കുന്നു. അത് തീർച്ചയായിട്ടും വേണം, പക്ഷേ അതിലൂടെ മാത്രമല്ല അനുഭവം ഉണ്ടാവുന്നത്. ഈ ആരാധനയെ എന്തിനു വേണ്ടി ദൈവം പദ്ധതി ചെയ്തിരിക്കുന്നു? ഈ ആരാധനയെ ദൈവം പദ്ധതി ചെയ്തിരിക്കുന്നത് ഹെവൻ ഓൺ എർത്ത്, സ്വർഗം ഭൂമിയിൽ ആകാൻ വേണ്ടി. അതാണ് സ്വർഗസ്ഥനായ പിതാവിൽ നിന്നുള്ള പ്രാർത്ഥനയിൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ രാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. രണ്ടാമത് ശ്രീ ജോൺ പോൾ മാർപ്പാപ്പ ഇവിടെ പറയുന്ന ഈ ശീർഷകം, മനുഷ്യൻ മുഴുവനും പ്രപഞ്ചം മുഴുവനും, ഫോർ ദ ഹോൾ മാൻ ആൻഡ് ഫോർ ദ ഹോൾ കോസ്മോസ്. അപ്പോൾ എനിക്ക് ദിവസങ്ങളിൽ ഉണ്ടായ ഒരു അനുഭവം, വിഷ്ണു കുർബാനെ അർപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് ആരംഭത്തിൽ അത്യുന്നതമാം സ്വർലോകത്തിൽ എന്ന് പാടാൻ ആരംഭിക്കുമ്പോൾ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയുടെ മനുഷ്യാവതാര രഹസ്യത്തിന്റെ പരിക്രമം നടക്കുകയാണ്. എന്താണ് ലിറ്റർജി എന്ന് പറയുന്നത്? വെളിവാക്കപ്പെടുകയും സന്നിഹിതമാക്കപ്പെടുകയും പകർന്നു കൊടുക്കപ്പെടുകയും, 1776 പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ ആരംഭത്തിൽ തന്നെ മനുഷ്യനായി ക്രിസ്തുവിന്റെ മനുഷ്യാവതാര സമയത്ത് സ്വർഗം സകലമാലാഘാമാരും പാടി സ്തുതിക്കുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. അവിടെ എനിക്കുണ്ടായ ഒരു അനുഭവം, ഈ ഭൂമി മുഴുവനും ആർത്തുല്ലസിക്കുന്നു. മനുഷ്യർ മാത്രമല്ല, സൃഷ്ടി പ്രപഞ്ചം മുഴുവനും മനുഷ്യാവതാരത്തിലൂടെ ഈശോയുടെ ശരീരത്തിലാണെന്ന് നമ്മൾ പഠിച്ചു. നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ, മനുഷ്യാവതാര കീർത്തനം ആലപിക്കുമ്പോൾ, മനുഷ്യനെ മാത്രമല്ല തന്റെ ശരീരത്തിൽ ഈശോ ഉൾക്കൊണ്ടത്, സൃഷ്ടി പ്രപഞ്ചം മുഴുവനും. കാരണം നമ്മളത് ഡൊമിനം വിവിധിക്കാൻഡം എന്ന ചാക്രിക ലേഖനത്തിൽ 52-53 പാരഗ്രാഫുകളിൽ പഠിച്ചതാണ്. സൃഷ്ടി പ്രപഞ്ചം മുഴുവനും. അപ്പോൾ ഈ ആരാധനയിൽ മനുഷ്യൻ മുഴുവനും പ്രപഞ്ചം മുഴുവനും വേണ്ടിയുള്ള ലിറ്റർജി ആണ് എന്നത് വിശ്വസിച്ചുകൊണ്ട് അതിന്റെ പ്രാവഞ്ചികമായ ചക്രവാളത്തെ നമ്മൾ ആരംഭത്തിൽ തന്നെ മനസ്സിലാക്കണം. ബലിയർപ്പണത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മുടെ വ്യക്തിപരമായ സങ്കുചിതമായ ഒരു നിയോഗം വെച്ചാൽ അനുഭവം ഒന്ന് വേറെ. എന്നാൽ നമ്മൾ ഒരു പ്രാവഞ്ചികമായ ഈ ബലിയർപ്പണം, ലിറ്റർജി എന്നത്
മനുഷ്യർക്ക് മുഴുവനും മാത്രമല്ല പ്രാവഞ്ചികമായ സകല സൃഷ്ടിജാലങ്ങളും സകല സൃഷ്ടികളുടെയും രൂപാന്തരീകരണത്തിൽ ഈ പ്രപഞ്ചം മുഴുവനും രണ്ടായി വിഭജിച്ചുകൊണ്ട് ക്രിസ്തു മനുഷ്യനായി അവതരിക്കുന്നു. ആ അവതരണത്തിലൂടെ ക്രിസ്തുവിൽ സകലതും കേന്ദ്രീകരിക്കുന്നു. അതാണ് വിശുദ്ധ ലിഖിതങ്ങളിൽ എന്ന പോലെ വിശുദ്ധ ലിഖിതങ്ങൾ തന്നെ എല്ലാം ക്രിസ്തുവിൽ. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇനി അടുത്ത് പറയുന്നത് അവൻ എന്നാണ്. യോഹന്നാൻ 1:2-3 അവൻ ദൈവത്തോടുകൂടിയായിരുന്നു, സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. കണ്ടു, അതാണ് പ്രാപഞ്ചിക തലം. പ്രപഞ്ചം മുഴുവനും വചനമാകുന്ന ക്രിസ്തുവിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, വചനമാകുന്ന ദൈവപുത്രനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു പ്രപഞ്ചം മുഴുവനും. ആ പ്രാപഞ്ചികമായ സൃഷ്ടിയുടെ പുനരുദ്ധാരണമാണ് അതേ ക്രിസ്തു മനുഷ്യനായി അവതരിക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. CCC 1990 വിശുദ്ധ നഗരമായ ജെറുസലേമിൽ ആഘോഷിക്കപ്പെടുന്ന സ്വർഗീയ ആരാധനയുടെ മുന്നാസ്വാദനമായി ഭൗമിക ആരാധനയിൽ നാം പങ്കുചേരുന്നു. അപ്പം ഇവിടെ 11-ാം അധ്യായത്തിന്റെ ആദ്യത്തെ സെന്റൻസിലാണ് ആരാധന അനുഭവത്തിൽ വിശുദ്ധ ലിഖിതങ്ങളിൽ എന്ന പോലെ. ഉണ്ടോ വിശുദ്ധ ലിഖിതങ്ങളിൽ എന്താ? ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ദൈവത്തോടുകൂടിയായിരുന്നു, സകലതും അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടുള്ള, അവൻ മനുഷ്യരുടെ പ്രകാശമായിരുന്നു, അത് ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളിനെ അതിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. ഈ വിശുദ്ധ ലിഖിതത്തിൽ എന്ന പോലെ കർത്താവായ മിശിഹായാണ് വഴിയിൽ പ്രകാശം ചൊരിയുകയും പ്രപഞ്ചത്തിന്റെ സുതാര്യത വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. എന്തിനാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത്? എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ അർത്ഥം? ഈ പ്രപഞ്ചത്തെ ദൈവത്തിന്റെ മനോഹരമായ ജ്ഞാനത്താൽ, ദൈവത്തിന്റെ സൗരഭ്യത്താൽ, ദൈവത്തിന്റെ പരിമളത്താൽ, ദൈവത്തിന്റെ ചിത്രകലയാൽ മെനഞ്ഞെടുത്ത ഈ പ്രപഞ്ചം അതിന്റെ സുതാര്യത വെളിപ്പെടുത്തുന്നു, ചെയ്യുന്ന വെളിച്ചം. അതോടൊപ്പം കഴിഞ്ഞകാല സംഭവങ്ങൾ അവരുടെ അർത്ഥവും പൂർണ്ണതയും കണ്ടെത്തുന്നതും സൃഷ്ട പ്രപഞ്ചം എന്തിനെന്ന് വെളിപ്പെടുത്തുന്നതും മിശിഹായിലാണ്. അപ്പോൾ നമ്മൾ ആരംഭത്തിൽ തന്നെ വെള്ളി നിറഞ്ഞോരീശോ കാണുന്നുണ്ടോ, ആ വെളിവ്, ആ പ്രകാശം നമ്മളെ കാണിച്ചു തരുന്നു എന്തിനാണ് ഈ സൃഷ്ടി പ്രപഞ്ചം. നമ്മൾ മലങ്കര കുർബാനയിലെ മറ്റൊരു ആരംഭ ഗീതമാണ് നാഥാമിൻ ജനനം സ്നാനം പീഠ ക്രൂശേറ്റം മൃതിയുത്ഥാനം സ്വർഗാരോഹണമിവയും. അപ്പോൾ ഈശോയുടെ പിടാസകനം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം,
എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിക്കുന്നു? ഇതിൻ്റെ ഇടയ്ക്ക് ഈശോ ആദ്യ പിതാക്കളെ സന്ദർശിക്കുന്നു. മരിച്ച് അടക്കപ്പെട്ട ആ കബറിടത്തിൽ ഈശോ ആദ്യ പിതാക്കളെ സന്ദർശിക്കുന്നു. ആ കബറിടത്തിൽ നമ്മൾ സിറുമൽബാർ കുർബാനയിൽ കാഴ്ചവെപ്പിന്റെ നേരത്ത് ഇങ്ങനെ ആലപിക്കുന്നു, കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു, മിശിഹാ കർത്താവിൻ തിരുമേനിണോ. ഇവിടെ മിശിഹാ കർത്താവിൻ്റെ തിരുമേനിണം എന്ന് പറഞ്ഞ് അർപ്പിക്കുന്നത് അപ്പവും മീനുമാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് മിശിഹാ കർത്താവിൻ്റെ തിരുമൈ നിണവം ആണ് മനുഷ്യവംശം മുഴുവനും മാത്രമല്ല ഈ പ്രപഞ്ചം മുഴുവനും. എന്നിട്ട് ആ സമർപ്പണത്തിൽ ശേഷം ശോശപ്പാവുണ്ട് മൂടുന്നു. മലങ്കര ആരാധന ക്രമത്തിൽ കുറെ കഴിഞ്ഞ് അനാഫുറ പ്രാർത്ഥനയ്ക്ക് മുൻപായിട്ട് ഈ ശോശപ്പ ഇങ്ങനെ ഇങ്ങനെ എടുത്തുകൊണ്ട് അത് ഇങ്ങനെ ശോശപ്പ വാഴ്ത്തൽ എന്ന് പറയും. ഇങ്ങനെ കാണിച്ചത് ഇങ്ങനെ ഒരു കോർണറിൽ ഇടുന്നു. അതിൻ്റെ അർത്ഥം ഈശോയുടെ ഉത്ഥാനം. ഈശോ ഉത്ഥാനം ചെയ്തു കഴിഞ്ഞപ്പോ ഈശോയുടെ ശരീരത്തെ പൊതിഞ്ഞു വച്ചിരുന്ന ആ തിരുവസ്ത്രം ഒരു വശത്തേക്ക് മാറി. അതിനു മുൻപ് ഒരു സമയം വൈദികൻ രഹസ്യമായി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശോശപ്പായുടെ ഇടത്തുവശത്ത് ഉയർത്തി അതിൽ ചുംബിക്കുന്നു. കബറിടത്തിൽ നിന്നും അവൻ പുറത്തു വന്നു. കബറിടത്തിൽ നിന്നും അവൻ പുറത്തു വന്നു എന്ന് രഹസ്യത്തിൽ പറഞ്ഞുകൊണ്ട് ശോശപ്പ ശിരമലബാർ കുർബാനയിൽ ശോശപ്പ എടുത്ത് അതിനെ ഇങ്ങനെ ഉരുട്ടി അതിന് ചുറ്റും വയ്ക്കുന്നു. അപ്പൊ ഇതെല്ലാം ഈശോയുടെ പുനരുത്ഥാന സമയത്ത് സൃഷ്ടിപ്രപഞ്ചത്തെ മുഴുവനും തൻ്റെ ശരീരത്തിൽ ഈശോ പുനരുദ്ധരിക്കുന്നു എന്നതിൻ്റെ എല്ലാം വലിയ രഹസ്യങ്ങളാണ്. അപ്പോൾ നാഥാവിൻ ജനനം സ്നാനം പീഠ ക്രൂശേറ്റം മൃഗീയുത്ഥാനം സ്വർഗാരോഹണമിവയും ആദിപിതാക്കളെയും ഓർത്തിയിടും യാഗത്തിൽ. അപ്പൊ ഇവിടെ ഓർത്തിയിടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പലരാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ വെറും അത് ഓർമ്മിക്കുന്ന നിമിഷത്തിൽ കൂദാശയിൽ സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു, ആവിഷ്കരിക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. അവിടെ ഈശോയുടെ രക്ഷയുടെ പ്രാപഞ്ചിക തലം വെളിവാക്കപ്പെടുന്നു. പ്രാപഞ്ചിക തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി. അവന്റെ ആ മരണവും പുനരുദ്ധാനത്തിനും ഇടയ്ക്ക് നടന്ന ഒരു വലിയ പ്രാപഞ്ചിക തലമാണ്
ഈശോ പാതാളത്തിലേക്ക് ഇറങ്ങി ആദിപിതാക്കളിലേക്ക് ചെല്ലുന്നു. ആദിപിതാക്കൾ മുതലുള്ള സകല മനുഷ്യരുടെയും മരിച്ച അവർ അവസ്ഥയിലേക്ക് ഈശോ ചെല്ലുന്നു. ഈശോ മരിച്ചവരോടൊപ്പം ഒന്നാകുന്നു. മരിച്ചവരെല്ലാവരെയും തന്റെ ശരീരത്തിൽ ഉയർപ്പിക്കുന്നു. അത് കാറ്റഗറിസത്തിൽ 635-ാമത്തെ കണ്ണേരുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്വർഗം ഭൂമിയിലിറങ്ങി, കണ്ടോ, സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പരുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂമിയിറങ്ങി മഹിതാത്ഭുതമേ. അതാണ് സ്വർഗം ഭൂമിയിൽ, മനുഷ്യൻ സ്വർഗത്തിൽ. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം മനുഷ്യാവതാരത്തെക്കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചത് കത്തേനാവറയായി നമ്മൾ പഠിച്ചു. ദൈവം ഭൂമിയിൽ, മനുഷ്യൻ സ്വർഗത്തിൽ, ഒരു എക്സ്ചേഞ്ച്. അപ്പോൾ ഇവിടെയും ഇതിന്റെ പ്രാപഞ്ചിക തലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കുർബാന അർപ്പിക്കാൻ ആരംഭിക്കണം. അതായത് മനുഷ്യാവതാര കീർത്തനം പാടുമ്പോൾ അത്യുന്നതമാം സ്വർലോകത്തിൽ എന്നാരംഭിക്കുമ്പോൾ, മാലാഖാമാർ പാടിയ കീർത്തനം പാടുമ്പോൾ മനുഷ്യാവതാരം നടക്കുന്നു. ആ മനുഷ്യാവതാരത്തിലൂടെ, ദൈവം മനുഷ്യനായതിലൂടെ മനുഷ്യരെ സ്വർഗത്തിലേക്കും സ്വർഗം ഭൂമിയിലും പ്രപഞ്ചം മുഴുവനും ക്രിസ്തുവിന്റെ ശരീരത്തിൽ പുനർപ്രതിഷ്ഠിക്കപ്പെടുന്നു. ക്രിസ്തുവാകുന്ന വചനത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം ഈശോയുടെ മനുഷ്യാവതാരത്തിലൂടെ ഈശോയുടെ ശരീരത്തിൽ ഈശോ ഏറ്റെടുക്കുന്നു. കണ്ടോ, വിശുദ്ധ ലിഖിതങ്ങളിൽ എന്ന പോലെ, വിശുദ്ധ ലിഖിതത്തിൽ പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടത് അങ്ങാകുന്ന വചനത്തിലൂടെയാണ് സൃഷ്ടി. എന്നാൽ വീണ്ടും ഈ പ്രപഞ്ചം മുഴുവനും പുനരുദ്ധരിക്കപ്പെടുന്നത് ക്രിസ്തു അല്ലെങ്കിൽ ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തപ്പോൾ, ആ മനുഷ്യാവതാരത്തിൽ ദൈവത്തിന്റെ മനുഷ്യർ മാത്രമല്ല, വചനം മാംസമായി എന്നതിലൂടെ പ്രപഞ്ചം മുഴുവനും ഈശോയുടെ ശരീരത്തിൽ ഈശോയുമായി ഒന്നായിരിക്കുന്നു. നമുക്ക് അങ്ങനെയൊന്ന് ഓർത്തുകൊണ്ടൊന്ന് സ്തുതിച്ചേ. ഇനി ഇന്ന് കുർബാന അർപ്പിക്കുമ്പോൾ ഏത് രീതിയിൽ അർപ്പിച്ചാലും ഈ മനുഷ്യാവതാരം കുർബാനയിൽ ആരംഭിക്കുന്നു, വെളിവാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. അതിനെ പ്രാപഞ്ചികമായ തലം നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് കുർബാനയുടെ അനുഭവം കൂടുതൽ ശക്തമായ ഒരനുഭവമായിട്ട് മാറുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് ഒന്നുകൂടി അത് വായിക്കാം. ആരാധന അനുഭവത്തിൽ, അല്ലോ, ആരാധന ഒരു അനുഭവമാകണമെങ്കിൽ വിശുദ്ധ ലിഖിതങ്ങളിൽ എന്ന പോലെ, കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തപ്പോഴാണ് എനിക്ക് ഈ വചനം കൂടുതൽ സ്ട്രൈക്ക് ആയത്. ഇൻ ദ ലിറ്റർജിക്കൽ എക്സ്പീരിയൻസ്, ലിറ്റർജി ഒരു എക്സ്പീരിയൻസ് ആകണമെങ്കിൽ വിശുദ്ധ ലിഖിതങ്ങളിൽ എന്ന പോലെ കർത്താവായ മിശിഹായാണ് വഴിയിൽ പ്രകാശം ചൊരിയുകയും പ്രപഞ്ചത്തിന്റെ സുതാര്യത വെളിപ്പെടുത്തുകയും ചെയ്യുന്ന വെളിച്ചം.
കഴിഞ്ഞകാല സംഭവങ്ങൾ അവയുടെ അർത്ഥവും പൂർണ്ണതയും കണ്ടെത്തുന്നതും സൃഷ്ടപ്രപഞ്ചം എന്തിനെന്ന് വെളിപ്പെടുത്തുന്നതും മിശിഹായിലാണ്. ആ മിശിഹായിൽ സൃഷ്ടിപ്രപഞ്ചം മുഴുവനും ഉൾക്കൊള്ളുന്നു എന്ന വലിയ രഹസ്യം മനസ്സിലാക്കണം. മിശിഹായിൽ സൃഷ്ടിപ്രപഞ്ചം മുഴുവനും ഉൾക്കൊള്ളുന്നു. മനുഷ്യാവതാരത്തിൽ ഡൊമിനിയൻ ബിഫിബി കാൻഡം 52-53 മിശിഹായിലാണ്. സങ്കീർണമായ ഈ യാഥാർത്ഥ്യം അത്രയും അതിന്റെ തികവും ലക്ഷ്യവും കണ്ടെത്തുന്നത് ലിറ്റർജിയിൽ മാത്രമാണ്. അതിന്റെ തികവും ലക്ഷ്യവും കണ്ടെത്തുന്നത് ലിറ്റർജിയിൽ മാത്രമാണ്. The events of the past find Christ their meaning and fullness, and creation is revealed for what it is, a complex whole which find its perfection, its purpose in the liturgy alone. ആരാധനക്രമത്തിലൂടെ മാത്രമാണ് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ, അതിന്റെ സുതാര്യതയെ, അതിന്റെ അർത്ഥവും വ്യാപ്തിയെയും കണ്ടെത്തുന്നത്. ആരാധനക്രമത്തിലൂടെ മാത്രമാണ്. ഇതെങ്ങനെ നമ്മളിത് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. അതെങ്ങനെയാണെന്ന് ഇനിയുള്ള ഭാഗങ്ങളിൽ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഇതൊരു കീനോട്ട് പോലെയാണ് ഈ സെന്റൻസ്. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, ലിറ്റർജി ഭൂമിയിലെ സ്വർഗമാകുന്നത് അതുകൊണ്ടാണ്. ലിറ്റർജി എന്ന് പറഞ്ഞാൽ വെറും ഒരു ചടങ്ങല്ല. കുറെ പ്രാർത്ഥനകൾ ഇങ്ങനെ റീഡ് ചെയ്തോ, അതിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന വെളിവാക്കപ്പെടൽ, സന്നിഹിതമാക്കപ്പെടൽ, പകർന്നു കൊടുക്കപ്പെടൽ. ഓ, എന്ത് വിസ്മയമാണ്, എന്ത് വിസ്മയമാണ്! ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. അതുകൊണ്ടാണ് മാംസമായിത്തീർന്ന വചനം കണ്ടോ. ഇനി ആ വചനത്തിലൂടെ സകലതും സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ആ വചനം ഇപ്പോൾ യേശു ക്രിസ്തുവിൽ മാംസമായിത്തീരുമ്പോൾ പദാർത്ഥത്തെ രക്ഷാകര ശക്തിയാൽ നിറയ്ക്കുന്നത് ആ മാംസമായിത്തീർന്ന വചനമാണ്. പദാർത്ഥമാകുന്ന അപ്പവും മീനിനോടും പറയുന്നത്, ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോഴാണ് പദാർത്ഥത്തെ രക്ഷാകര ശക്തിയാൽ നിറയ്ക്കുന്നത്. പദാർത്ഥത്തെ രക്ഷാകര ശക്തിയാൽ നിറയ്ക്കുന്നത് എന്നായി? ഈ പദാർത്ഥമായ അപ്പവും മീനും ഈശോയുടെ ശരീരവും രക്തവുമായി രൂപാന്തരപ്പെടുന്നത് ലിറ്റർജി ഉദാശയിലൂടെ. പദാർത്ഥത്തെ രക്ഷാകര ശക്തിയാൽ നിറയ്ക്കുന്നത്. ദ വേർഡ് ബിക്കെയിം ദ ഫ്ലഷ്, ഇൻഡ്യൂസ് മാറ്റർ വിത്ത് എ സേവിംഗ് പൊട്ടൻഷ്യൽ. And in it, the Word who became flesh imbues matter with a saving potential, which is fully manifested in the sacraments. അത് കുടാശകളിലൂടെയാണ്. കുടാശകളിൽ ഇത് അതിന്റെ പൂർണ്ണതയിൽ പ്രത്യക്ഷമാവും. അവിടുന്ന് സൃഷ്ട വസ്തുവിനെ, അതായത് അപ്പവും മീനും വെള്ളവും എല്ലാം സൃഷ്ടവസ്തുവിന് മിശിഹാ നൽകിയ ശക്തി ഓരോ വ്യക്തിക്കും അത് പകർന്നു കൊടുക്കുന്നു. ഓരോ വ്യക്തിക്കും മിശിഹാ നൽകിയ ശക്തി
ഈ ശിഷ്ടവസ്തുവായ അപ്പവും മീനും ശിവായുടെ പുനരുദ്ധരിച്ച രൂപാന്തരപ്പെട്ട വീണ്ടും വരുന്ന ആ ക്രിസ്തു തന്നെയായി രക്ഷാകരമായി ക്രിസ്തുവിന്റെ ശരീര രക്തമായി കൂടാശകൾ അത് മാറ്റുമ്പോൾ അത് ഓരോ വ്യക്തിയിലും പകർന്നു കൊടുക്കുന്നു. അല്ലോ, എന്താണ് ലിറ്റർജി? വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. 1076 പകർന്നു കൊടുക്കുന്നു. മാമോദീസായിൽ പുനർജന്മത്തിന്റെ സ്നാനമായി തീരാനുള്ള കഴിവ് യോർദാനിൽ മുങ്ങിയ മിശിഹ ജലത്തിന് നൽകുന്നു. ഉണ്ടോ? യോർദാൻ നദിയിൽ ഈശോ വെള്ളത്തിൽ മുങ്ങിയതിലൂടെ പ്രപഞ്ചം മുഴുവനിലും ജലം മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ പകർന്ന് ഒരു വ്യക്തിയുടെ ജീവനെ നവീകരിക്കുന്നതിനുള്ള ഒരു ഉപകരണമായി മാറുന്നു ജലം. ജലം അതെങ്ങനെയാണ്? അത് കുദാശയിലൂടെയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് ഇവിടെ നിർത്താം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് പഠിച്ചതെങ്കിലും എന്റെ അകത്ത് വലിയ ഒരു ഉൾക്കാഴ്ചയുടെ പ്രകാശം പകരുകയാണ്. നമുക്ക് ആർക്കെങ്കിലും അത് കിട്ടുന്നില്ലെങ്കിൽ ഇത് അല്പം കൂടി ആഴമായി മനസ്സിലാക്കി തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗത്തെ വീണ്ടും 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 വായിച്ച് അതിൻ്റെ ഓരോ അക്ഷരത്തിൻ്റെയും അകത്തേക്ക് ചൂഞ്ഞിറങ്ങണം. വരുവിൻ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്ന് ഈ 11-ാമത്തെ കന്യകയുടെ ആദ്യ ഭാഗം വീണ്ടും വീണ്ടും വായിച്ചപ്പോൾ അതിലൂടെ ഞങ്ങളിലേക്ക് പകർന്നിരിക്കുന്ന പ്രാവഞ്ചികത, രക്ഷയുടെ പ്രാവഞ്ചിക മാനം ആഴമായി ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയുന്നതിനും ഈ കാലഘട്ടത്തിൽ ഞങ്ങളിൽ ഈ സ്വർഗം ഭൂമിയിൽ ആയി മാറുന്ന ആ വലിയ അനുഭവം, ലിറ്റർജിക്കൽ എക്സ്പീരിയൻസ്, ആരാധന അനുഭവം, ആരാധന ഒരനുഭവമാക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണേ. ആരാധന ഒരനുഭവമാക്കുന്നതിന്, ആരാധനയുടെ പ്രാവഞ്ചിക മാനത്തെ മനസ്സിലാക്കണമേ. മനുഷ്യവംശത്തെ മുഴുവനും മാത്രമല്ല, പ്രപഞ്ചത്തെ മുഴുവനും രൂപാന്തരീകരിക്കുന്ന ആരാധനയുടെ ആ പ്രാവഞ്ചിക മാനം ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ബലിയർപ്പിക്കാനും അങ്ങനെ വിശുദ്ധ കുർബാന വലിയ അനുഭവമാക്കി തീരാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രൈസ് ദ ലോർഡ്. God bless you. Bye bye. Bye bye. Bye bye.